ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയൊരു മീൻ പെരട്ടാണ്. ഇതിനു വേണ്ടി ചൂരമീനാണ് എടുത്തിട്ടുള്ളത്. മീനിൻ്റെ ഒരു 15 കഷ്ണം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അഴിക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കാം. 15 ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കിയത്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് കീറി ചേർക്കാം. ഇതെല്ലാം കൂടി നമുക്കൊരു 2-3 മിനിറ്റ് നേരമൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് ട്രാൻസ്പാരൻ്റായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് 1 മിനിറ്റ് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ചേർക്കണം. ഇനി മീൻ ചേർത്ത് നമുക്ക് മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി നമുക്ക് ഒരു ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. ഒരു മാങ്ങയുടെ കാൽ ഭാഗം ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. പുളി പിഴിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നെല്ലിക്ക വലുപ്പത്തിലെ പുളി പിഴിഞ്ഞെടുത്തതാണ് ചേർത്തിട്ടുള്ളത്. മാങ്ങയുടെ പുളി നോക്കിയിട്ട് നമുക്ക് പുളിയുടെ അളവിൽ വ്യത്യാസം വരുത്താം. 2 നുള്ള ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മീൻ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഈ ഗ്രേവി ഒന്ന് കുറുകി കിട്ടണം. ഗ്രേവി നന്നായി കുറുകി എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ടേസ്റ്റി ആയിട്ടുള്ള മീൻ പേരട്ട റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.